രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാർ വക മാമാങ്കങ്ങളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പുകളുടെ പിന്നിലുള്ള ചെലവഴിക്കലും അതോടൊപ്പം തന്നെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നടന്ന വോട്ടിംഗ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പന്തലുകളും കൗണ്ടറുകളും പ്രകാശ സംവിധാനങ്ങളും ഒരുക്കിയ വകയിലുള്ള പണം കിട്ടാൻ ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിന് പിടിച്ച് കരാറുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം കൊടുക്കാനുള്ളതിന് പുറമെ കയ്യിൽ നിന്ന് ചെലവാക്കിയ 5 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള തഹസിൽദാർമാർ അടക്കമുള്ളവരാണ് കരാറുകാരെ പേടിച്ച് ഒളിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 1 മാസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ നടപടികൾ പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ഥലം മാറിയെത്തിയവരാണ് ഒട്ടുമിക്കയിടത്തും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഇവരുടെ അടുത്ത സ്ഥലം മാറ്റം വൈകാതെയുണ്ടാകും. മന്ത്രിയുടെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റ പട്ടിക ഏത് നിമിഷവും പുറത്തിറങ്ങും. ബില്ലുകളും അക്കൗണ്ട് നമ്പറും നൽകിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയാൽ തങ്ങളുടെ പണം കിട്ടുമോ എന്ന ആശങ്കയിലാണ് കരാറുകാർ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം അഡ്വാൻസ് തുക വിതരണം ചെയ്തിരുന്നു. ഇതിന് പുറമെ ചിലവായ തുകയാണ് കിട്ടാനുള്ളത്. പല ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്ഫറായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ പ്രക്രിയകൾ പൂർത്തിയായി വരികയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെലവിൻ്റെ തുക ഇനിയും ലഭിച്ചിട്ടില്ല. താലൂക്ക് വില്ലേജ് ഓഫീസുകളിലെയും കളക്ടറേറ്റിലെ വിവിധ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെയാണ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചത്. നവകേരള സദസ്സിൽ ലഭിച്ച 1000 കണക്കിന് പരാതികളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും ഈ കൂട്ടത്തിലുണ്ട്. ഇവരുടെ ജോലികൾ കൂടി സ്വന്തം ഓഫീസുകളിൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട അവസ്ഥയിലുമായി. തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ വിതരണം കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെട്ടവർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിലേക്ക് മടങ്ങിയെത്തൂ. പന്തലുകളും കൗണ്ടറുകളും തയ്യാറാക്കി, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു, ഇൻ്റർനെറ്റ് സൗകര്യവും കമ്പ്യൂട്ടറുകളും നിലവിൽ കൊണ്ടുവന്നു. ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം, യാത്രാ ചെലവ്, പോസ്റ്റൽ ബാലറ്റുകൾ, കൗണ്ടിംഗ് സെൻ്ററുകളിൽ എത്തിക്കൽ, പോളിംഗ് ദിനത്തിലെ ഭക്ഷണത്തിന് കുടുംബശ്രീക്ക് വാടക തുടങ്ങിയ പദ്ധതികളെല്ലാം ഇങ്ങനെ പോകുന്നു. ഈ ലിസ്റ്റ് ഇനിയും അപൂർവമാണ്. അഡ്വാൻസായി നൽകിയ തുകയുടെയും ഇനി നൽകാനുള്ളതിൻ്റെയും ബില്ലുകൾ പരിശോധിച്ച് വരികയാണ്. കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും കിട്ടാനുള്ള തുക അവരുടെ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസാനം കിട്ടിയിരിക്കുന്ന ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ്. ഏതായാലും വലിയ തോതിലുള്ള തുക ചെലവഴിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മാറ്റുകൂട്ടിയ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും വെട്ടിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇലക്ഷൻ്റെ സുരക്ഷാ ഡ്യൂട്ടിക്കായി പോയ സ്പെഷ്യൽ ഓഫീസർമാരുടെ പണം കഴിഞ്ഞ 1 ആഴ്ചയ്ക്കുള്ളിലാണ് പൂർണ്ണമായും ലഭിച്ചു തുടങ്ങിയത്. ഈ ഘട്ടത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ചെലവുകൾ കൃത്യമായി കൂട്ടിക്കുഴിച്ച് ലഭ്യമാക്കി വരുമ്പോഴേക്കും ഉദ്യോഗസ്ഥർ പല ലാവണങ്ങളിലേക്കും പോയിട്ടുണ്ടാകും. ഇതിനിടെ വെട്ടിലായ കരാറുകാർ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.